വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണ്. നമ്മൾ മുത്തുണ്ട്, ഫൈസൽക്കുണ്ട്, പിന്നെ സിദ്ദീഖുണ്ട്, വേറെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാമലക്കണ്ടത്താണുള്ളത് നമുക്ക് ഇന്നത്തെ പരിപാടി. ഇവിടെ മുനിയറുണ്ട്. നമ്മൾ മറയൂർ കണ്ടതിനേക്കാളിലും അതിപുരാതനമായിട്ടുള്ള മുനിയറ, പക്ഷേ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം കാട് മൂടി കിടക്കുകയാണ്. ഒരു മലയും കുന്നൊക്കെ കയറിപ്പോകണം, ഓഫ് റോഡാണ്. കയറി ചെന്ന് മലേൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ കാണാം. പണ്ടുള്ള ആളുകൾ, ആദിവാസികൾക്ക് മുമ്പുള്ള ആളുകൾ, അപ്പോൾ ആദിവാസികൾക്ക് മുമ്പ് പിന്നെ ആരാ, എന്തായാലും അവർ താമസിച്ചിരുന്ന അറകളാണ്. അതായത് വലിയ കരിങ്കലിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഗുഹ ടൈപ്പിലാക്കിയിട്ട് അങ്ങനെ താമസിച്ച് കഴിഞ്ഞു പോരുന്ന ആളുകൾ ഉപയോഗിച്ച, ഇപ്പം വലിയ കേടുപാടുകളൊന്നുമില്ല, എന്നാലും ചെറിയ ചില അതിൻ്റെ ഭിത്തികളൊക്കെ വീണിട്ടുണ്ട്. എന്നാലും ചെറിയ ചില കേടുപാടുകളൊന്നും പറ്റാതെ ചില മുനിയറകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോകണം. പിന്നെ ഇവിടെ ഒരു കിഡ്ലോസ്കി വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിൽ പോകണം, കുളിക്കണം, അലക്കണം, നനയ്ക്കണം. ഇത് എല്ലാ വ്ളോഗിലും ഇങ്ങനെ പറയുന്നത്, ഇനിയെങ്കിലും നമ്മൾ കുളിക്കും. അമ്മച്ചി എന്നാ പരിപാടി? പറമ്പിൽ പോയി വരിക. ആടിനെ അട്ടയ്ക്കാ വന്നാ? മഴ വരാറായപ്പോയേക്കും. എന്താടാ ഗിയറില്ല സൈക്കിളിന്? ഏ കയറ്റത്തിലിടാൻ പറ്റൂല. ഏ ആ ഡിസ്കിലാകുമ്പോൾ ഗിയർ ഇടാൻ പറ്റൂല. എടാ ഞാനും ചവിട്ടി നോക്കട്ടെ. എന്നാ എൻ്റെ ഫോണൊന്ന് പിടിച്ചേ. ഒന്ന് പിടിച്ചോ. അത് ട്രൗസറിന് കീശുണ്ടോ? ട്രൗസറിന് പോക്കറ്റ് ഉണ്ടോ? കീറിയതാ. സീറ്റ് ഊരി കൊണ്ടല്ലേ. അപ്പൊ ഞാനവിടെ ഇരിക്ക. ബ്രേക്കില്ലേ? നീ ഒരു സൗണ്ട് കേൾക്കോ തിരിഞ്ഞിട്ട്. ചെയിൻ ലൂസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. എന്തിനാ അങ്ങനെ കൊടുക്കണേ? ഇത് അന്നപോലെ ഇത് നോക്കിയാ 100 കിലോനാണത്. 100 കിലോ ഞങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാണ്ടിരിക്കുക. വേണ്ട, ആടുണ്ട്. ജീപ്പിന്റെ അളവ് എങ്ങനെയാടാ? ഈ പാലം നമ്മളെ താങ്ങും. വണ്ടി കുഴപ്പമില്ല. ആളെ വീടുകളാ? ആ ചേച്ചി ഓടാനുള്ള സമയം കൊടുക്കും. ചേച്ചി ഓടിക്കോളൂ. നമുക്ക് അവിടെ നിന്ന് റോഡ് കുറെ പോകണ്ടോ? നമുക്ക് ലെഫ്റ്റിലേക്ക്. ചൂടിലിട്ട് ഉഷ്ണം കാറ്റാ വരിക. പശുവിന്റെ വീടോ? പശുവിനെന്താ ചട്ടിയും ചട്ടിയും കാലൊക്കെ എന്താ സ്ഥലല്ലേ? മൊത്തം റബ്ബറാന്ന് വെച്ചായോ? ഇത് എന്നാ നട്ടു വെച്ചേക്കിരുന്നേ? ഈ റബ്ബർ വെട്ടുന്ന ഉച്ചക്ക് ആക്കണം കാണേനെ നമുക്കിനെ. രാവിലെ 2 മണി 3 മണി ആ സമയത്ത് കുറച്ചും വെളിച്ചം തരില്ലല്ലോ. വെളിച്ചത്ത് വെട്ടാൻ പാടില്ല, വെട്ടൂല. വെട്ടിയ പാല് വരില്ല. അങ്ങനെയാണ്. പാല് വരുമല്ല നമുക്ക് കണ്ടൂടെ. എന്റെ കളിക്ക് ഇട്ടല്ലോ. ഓലിത് കാര്യമായിട്ട് ചെയ്യാം.
പലത്താട്ട് തിരിയാലേ മോനെ മുമ്പിലെ ചക്രം കറക്ക്. ഇവിടെ അടിപൊളിയാണ്, അടക്കിന്റെ ചെരുപ്പ് കിട്ടണ്ട ആദ്യം ഇവിടുന്ന്. ഞാൻ ബാക്കിൽ കൂടെ വരാം. ചങ്ങാതി ഞാനല്ലേ വരിക. നിൽച്ചാതാ ആ റോപ്പെടുക്ക്. ചൂസ് എന്താക്കടക്ക് ഇനി വലത്താട്ട് പിടിച്ച ഓഫ് റോഡ് തന്നെ ഓനക്ക് നല്ല അതിർപ്പാ. ഇതാണ് നമ്മൾ പറഞ്ഞ മുനിയറ. ഈ മലക്കെന്താണ് പറയുക, മുനിപ്പാറ. ഓ, മുനിയറ ഉള്ളതുകൊണ്ട് മുനിപ്പാറ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത്. ഒരുപാട് മലകൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോ മലക്ക് ഓരോ പേരില്ലേ, ഇല്ലെങ്കിലും ഉണ്ട് എന്നോട് പറഞ്ഞു. ഒരു രസാവട്ടെ, ഇവിടെയാണ് മുനിയറ അല്ലേ. മുനിയറിൻ്റെ സംഭവം ബഹുലമായ ചരിത്രങ്ങളൊക്കെ നമുക്ക് അഭി വിവരിച്ചു തരും. അതിനുള്ളിൽ എന്താണ് ഒരുപാട് കുപ്പികളൊക്കെ കൊണ്ടിട്ടുണ്ട്, പൂജാ വിളക്ക് അങ്ങനത്തെ സംഭവങ്ങളാണ്. എന്നാ പറഞ്ഞോ, തുടങ്ങിക്കോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അറയായിട്ടാണ്. രണ്ട് ബെഡ്റൂം ഇതിനകത്ത്. ഇതിവിടുത്തെ രണ്ട് ബെഡ്റൂമോ, ഇത് അവരുടെ റൂമായിട്ട് കൺസിഡർ ചെയ്ത ഇത് രണ്ടുവാ. കാലപ്പഴക്കം ചെന്നിതിപ്പോ മറിഞ്ഞു പോയതാ.
ഓക്കെ കാലപ്പൻ ഞാനണ്ട് മറഞ്ഞു ആ കുറച്ചുകൂടി ഹൈറ്റ് ഒക്കെ ഉണ്ടാവും നേരെ നിന്ന് ഈ ഒരു ഹൈറ്റ് നിന്നായിരുന്നു അപ്പൊ ഇത് രണ്ട് റൂമായിട്ട് ഇത് അവരുടെ കിച്ചണായിട്ട് ഈ മുനിയറകൾക്ക് ബി സി 500 മുതലാണ് ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് നമ്മൾ മറയൂരിന് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും 7000 വർഷത്തോളമൊക്കെ പഴക്കമുള്ള മുനിയറകളൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെ ആദ്യമകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണിത് ആ ഇത് വീടായിട്ട് ഉപയോഗിച്ചാ വീടായിട്ട് ഉപയോഗിച്ച ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് അത് ഇങ്ങോട്ടേക്ക് സിറ്റ് ഔട്ട് ഇവിടെ ഇത് കിച്ചൺ ആയിട്ടാണ് ഇത് കിച്ചൺ ആയിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിന്റെ എന്തോ അവരുടെ ഒരു ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എന്തോ സംഭവമാണ് അതുകൊണ്ടാണ് കിച്ചൺ ഇങ്ങോട്ട് അതുകൊണ്ടാണ് അവർ ആ സൈഡിലേക്ക് ബെഡ്റൂം ആക്കിയിട്ടുള്ളത് സംശയം മുനിയറ തന്നെ ആൾക്കാരെ ശവടക്കിയിട്ടുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത് പക്ഷെ അത് നിഗമനാണ് അത് നിഗമനം നിഗമനം ഇതിന്റെ മേലെ മുരിമാര് തപസ്സിരുന്നു എന്നുള്ളത് വേറൊരു നിഗമനം ഇങ്ങനെയും നിഗമനം ഉണ്ട് കാരണം അറിയില്ലല്ലോ കറക്റ്റ് ആയിട്ട് ഇതിപ്പോ കണ്ട ആള് ജീവിച്ചിരിപ്പൊന്നുമില്ലല്ലോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കല്ലുകൾ എങ്ങനെ അതെ ഇത്രയും വലിയ കല്ലുകൾ എങ്ങനെ ഇതിന്റെ മേലെ കയറ്റിച്ചു അതാണ് എന്റെ സംശയം അന്നത്തെ കാലത്ത് ക്രെയിന് പോലും ഇല്ലാത്ത സംഭവല്ലേ അതെ പിരമിഡ് ഉണ്ടാക്കാൻ 2000 കിലോ വെയിറ്റുള്ള കല്ല് മേലെ കയറ്റിച്ചില്ലേ അതുപോലെ ഒരു സംഭവങ്ങളായിരിക്കും പക്ഷെ അന്നുള്ള ആളുകൾ ഉതിലുകാട്ടി കൂടുതൽ ആരോഗ്യവന്മാരായിരുന്നു ഇതിനേക്കാട്ടിയും കൂടുതൽ ഹൈറ്റുള്ള ആളുകളായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ജനറേഷനാണ് ഇത്ര ഹൈറ്റ് ഏറെക്കുറെ പോലെ അത്രയും ഹൈറ്റ് ഉണ്ട് ഈ ഓരോ ജനറേഷൻ കഴിഞ്ഞൊരു ഹൈറ്റ് കുറഞ്ഞു വന്നാ ചെയ്തത് മനുഷ്യർ അത് ബെഡ്റൂം അല്ലേ എന്താണ് കൺസിഡർ ചെയ്തത് സ്റ്റഡീസ് നടത്തിയപ്പോഴേ പൈസയിലേക്ക് ഒന്ന് കയറി നോക്കണോ ഒരു വിഷയമുണ്ട് പിന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം വരില്ല ആ രണ്ട് ചെരുവിലേക്കായിട്ട് ചെരുവിലേക്ക് പോകും സൈഡിലേക്കായിട്ട് വെള്ളം പോകും അപ്പൊ ഇങ്ങോട്ട് ഒരിക്കലും ഒരു മഴ പെയ്താൽ ഒരു പ്രളയം വന്നാൽ ഇങ്ങോട്ട് ഈ കുന്നിന്റെ മണ്ടയിലേക്ക് ഒരിക്കലും വരില്ല അതെ സത്യം അതെ രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കോളും പിന്നെ ഇങ്ങോട്ട് വരില്ല പക്ഷെ അന്ന് ഈ കാട്ടിൽ അന്നൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ടല്ലോ കാടല്ലേ എവിടെ കൃഷി ഫാർമ് ഉണ്ട് ഇപ്പളല്ലേ അന്ന് ഇത് സംരക്ഷിച്ചിട്ടില്ല തോന്നുന്നുണ്ടല്ലേ സംരക്ഷിക്കേണ്ടതാണ് ശരിക്കും എന്താ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കേണ്ടതാണ് ഞാൻ വേണമെങ്കിൽ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ച് സംസാരിക്കാം സത്യം അല്ലേ അതൊക്കെ ആകെ ഒന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ട്രൈബൽ പഴനി പിന്നെ മറയൂർ കഴിഞ്ഞാൽ പിന്നെ മുനിയറകൾ കണ്ടെത്തിയത് പഴനി തമിഴ്നാട്ടിലെ പഴനി ഭാഗത്തൊക്കെയാണ് കേട്ടോ കുന്നോളത്തുണ്ടോ ഏ കാരണം പഴനിന്ന് ഫൈസൽ അല്ലല്ല അതുള്ളതാണ് കുന്നംകുളത്തുണ്ട് മുനിയറകൾ പക്ഷെ അന്നത്തെ ആളുകൾ ഇങ്ങനെ തന്നെ താമസിച്ചിട്ടുണ്ട് പക്ഷെ മറയൂരത്തത് പഴനിയുടെ ബാക്കിയാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് വെള്ളം ഉണ്ടാവില്ല വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് ഇവിടെ വെള്ളം കിട്ടും അതായത് വെച്ച് കഴിയുമ്പോൾ മഴ പെയ്ത് വെള്ളത്തിനുള്ളൊരു ഈ പായസം ഞാനിവിടെ പായസം വെക്കുന്ന സ്ഥലം ചോദിക്കുക ഏത് വർഷത്തിലൊരിക്കലാണോ പായസം വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കടുത്ത വേനൽ വരുമ്പോ കടുത്ത വേനൽ വരുമ്പോ അവിടെ വന്നൊരു പായസം വെക്കും പായസം വെക്കുന്ന ആള് എല്ലാ ആൾക്കാരും കൂടിയിട്ട് വെക്കും അങ്ങനെ വെള്ളം ഉണ്ടാവും അങ്ങനെയാണ് വിശ്വാസം അങ്ങനെ ആകുമ്പോ പിന്നെ മഴ പെയ്യും അതായത് കുടിക്കും അല്ല നല്ല വെള്ളം ഇല്ലാത്ത കാലത്ത് ഇവര് പായസം വെച്ചിട്ട് നീർച്ചയാക്കും മഴ പെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ മഴ വരും എന്നുള്ളതാണ് ഒരു വിശ്വാസം അതെ എല്ലാം വിറ്റ് അട്ട കടിച്ചതിന്റെ സൈഡിൽ കൂടി എറുമ്പ് വന്നിട്ട് തിന്നിണ്ട് അതിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാ ബ്ലഡ് ഉണ്ട് അടുത്ത് ഇഷ്ടം പോലെ ഡൊണേറ്റ് ചെയ്തതാ മൂന്ന് തരം അട്ടകളാണല്ലേ കടിയൻ ചൊറിയൻ രസികൻ ആ കടിയനട്ട കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവില്ലോ അല്ലേ ചൊറിച്ചിൽ അപ്പൊ ചൊറിയനട്ടേ കടിയനും ഒരു പാർട്ടിക്കാരാണ് പിന്നുള്ള രസികൻ വെറുതെ രസത്തിന് വേണ്ടി കടിക്കല്ലേ അറിയില്ല രസികന്മാർ കടിക്കട്ടെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് സഭ കൂടാൻ വേണ്ടി ഉണ്ടായിരുന്ന കല്ലുകളാണ് എന്നൊക്കെയാണ് നിഗമനം അതായത് ഈ മുനിയറകളിൽ താമസിച്ചിരുന്ന ജനങ്ങളുടെ ചരിത്രകാരന്മാരുടെ സത്യല്ലേ ഇത് ഈ വെറുതെ അവിടുന്ന് പൊട്ടി പോകുന്ന കല്ലൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിന് തന്നെ അതന്നെ ഇതന്നെ മുനിയറകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഇവിടുത്തെ ചാക്ക്
റേഷൻ ആ പീടിയക്ക് പോയതാ പണ്ട്. നമുക്ക് എന്നാ ഏഷ്യാഡ് കഴിച്ചിട്ട് സംസാരിച്ചാലോ. എടാ ഏഷ്യാഡ് പറയാ, കപ്പക്കന്നല്ലേ പറയാ, കപ്പക്കന്നല്ലേ പറയാ ഏഷ്യാഡ്, പുളപ്പുള അതെ ഏഷ്യാഡ് എന്ന് പറയാം. അപ്പൊ മരച്ചീനി കപ്പാവൊന്നും നിങ്ങൾക്ക് പറ്റൂല. ഏഷ്യ പോത്തിന്റെ എല്ല്, അതെ എല്ല് കറി അല്ലേ, എല്ല് കറിയും കപ്പയും അതായത് എല്ലിങ്ങനെ ഇട്ടിട്ട് കുത്തുമ്പോയിനുള്ള മജ്ജൊക്കെ ചാടുവോ? എന്ത് പിന്നെ എല്ല് മാത്രം ഇളക്കി എടുക്കണല്ലേ. പോയി നോക്കാം, കഴിക്കുമ്പോ പറയാം, അതാണ് രസം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളി. അല്ല അത് കഴിഞ്ഞിട്ടല്ലേ കുളിക്കണേ, അത് കഴിഞ്ഞിട്ടല്ലേ കുളിക്കണേ, ആന്ന് പറ. ആ അയ്യോ സീരിയല്. എവിടെ ഏഷ്യ കപ്പ്? എവിടെ ഇത്? ഇത് കപ്പ ബിരിയാണി അല്ലേ. അത് ശരി. അതിപ്പം ഏഷ്യക്ക് പുറത്താണെങ്കിൽ ഇതിന് വേറെ പേരായിരിക്കോ? സാർ മറ്റെന്തെങ്കിലും? എല്ല് കറിയില് പീസ് ഉണ്ടാവില്ലല്ലോ, എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ബോണസ് ആയിട്ട് കിട്ടുന്ന ചില പീസുകൾ ഉണ്ടാവില്ലോ അല്ലേ. സെറ്റ് നമ്മളെ ഏഷ്യ കപ്പ് പേര് ഏഷ്യാഡ്. ഏഷ്യാഡ് അടിപൊളിയായിട്ടോ. കുളിക്കാൻ വന്നാൽ എനിക്ക് രക്ഷയില്ല. ഇപ്പോൾ മുതലാളിക്ക് ഇറക്കി വെച്ചോ, മണ്ണിന് അടി കഴിയോട്ടോ ഓട്ടോമാറ്റിക്ക്. മതി, ഇത്രയും കഷ്ടപ്പെട്ടല്ലേ. ഇറങ്ങ് ഇറങ്ങ്, ഞാൻ മറ്റേ മ്യൂസിക് പറയാം. അവിടെ താഴെ മീൻ പിടിക്കണ്ടടാ. താഴെ മീൻ പിടിക്കുന്നു. ഉത്തോ ആരാതില്ല, അതിന് മേലെ വെള്ളച്ചാട്ടം. ഒരുപാട് മലകൾക്ക് നടുക്കാണ് ശരിക്കും ഈ മാമലക്കണ്ടം. എന്നാലോ മാമലക്കണ്ടം ഒരു മലൻ്റെ മുകളിലാണേനും. അത്രയും ബ്യൂട്ടിഫുള്ള എന്താ സ്ഥലമാണ്. ഇല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ ഒരു കിടിലോസ്കി വെള്ളച്ചാട്ടം ഉണ്ട്.
വൈക്കുന്നുണ്ട് കല്ല്. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ വെള്ളം നിറയും, പെട്ടെന്ന് നല്ല ഒഴുക്കുള്ള വെള്ളം വരും. അപ്പോൾ ഒന്ന് ശരിക്കും നമുക്ക് നമ്മൾ പരിപാടി കഴിഞ്ഞ് വണ്ടി കയറ്റണം. ഇപ്പൊ അവിടെ ഒരു സ്പെഷ്യൽ ഇറക്കം പറഞ്ഞു പണിയെടുപ്പിച്ച മാതിരി ഉണ്ടല്ലോ. എന്നാ ഇതിന്റെ അകിട തന്നെ കഴുകിക്കൊണ്ടിരിക്കണത്, മേലൊക്കെ ഇല്ലേ വീണില്ല. ഈ സുന്ദര കുട്ടപ്പനായില്ല വണ്ടി അവസ്ഥയാണ്. കൊട ചൂടാനൊക്കെ ആള് സെറ്റിലേ ഉണ്ടാവുള്ളൂ അല്ലേ, ഇവിടെ ആരും ഇല്ല. പറ വയ്ക്കുന്നുണ്ട്. എന്താ മുതലാളി സീരിയൽ നടന്ന മാതിരിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് ഇട്ടിട്ടൊക്കെ അലക്കുള്ളൂ, ഷർട്ട് ഇട്ടിട്ടേ കുളിക്കുള്ളൂ. ഭയങ്കരതാ. നമ്മൾ കമ്പനിക്ക് ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ടോ? ഇതാണ് എടുക്കണോ? അല്ല ഇത് എടുക്കണോ? ഇനി അവിടെ കഴിക്കാൻ പറ്റിയ സ്ഥലം എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നുകൂടി നന്നാവാ. എനിക്ക് പിന്നെ തോന്നി ഇവിടെ വെച്ചാ മതി. ഇനി വെള്ളം അങ്ങനെ പ്രശ്നമില്ലേ? ഒറ്റ ചെറിയ നമുക്ക് പിന്നെ അവിടെ മഫ്ലർ വിഷയമില്ല അവിടെയുള്ളോണ്ട്. മാറ്റ്, ഫുള്ള് മാറ്റ്. അടുത്ത പോട്ടെ. വെള്ളം കേറിയാ കഴിഞ്ഞു എന്നല്ല, വണ്ടി വെള്ളം കേറിയിട്ട് ഓഫായാൽ കഴിഞ്ഞു. ഈ മൂടിച്ച് തട്ടി കൊടുക്കുക. എന്താ റിലീസ് ചെയ്യണേ? അത് റിലീസ് ചെയ്താലേ ഫോർ വീലർ എടുക്കുള്ളൂ. ഈ വണ്ടി ആകുമ്പോ ലാഭം എന്താണെന്ന് വെച്ചാല് അഥവാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും മാനുവലായിട്ട് ചെയ്യാം. നമ്മളതാണെങ്കിൽ സെൻസർ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടു. ഇത് ഏറ്റവും നല്ല എന്റെ അഭിപ്രായത്തില്. എല്ലാത്തിനും ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലേ. ആ തിരിഞ്ഞ് തിരിഞ്ഞ്. ഈ ലോക്കിലേക്ക് വന്നാലാണ് ഫോർ വീലർ കുടുങ്ങുള്ളൂ. ഫോർ വീലർ കുടുങ്ങി. ഇപ്പൊ ഫോർ വീലർ കുടുങ്ങി. ഇനിയിപ്പോ അതാ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ച് റിവേഴ്സ് കയറ്റിട്ട് ഇച്ചിരി പാട് വന്നേ. അത് ശരി. ആ റിയർ മാത്രമേ കറങ്ങി കഴിയുന്നുള്ളൂ അല്ലേ. ലോക്കുണ്ട്. ഇത് ജിപ്സിയുടെ സിസ്റ്റം. അത്
നല്ല ചുക്കണ്ട നെറ്റ ഇരിക്കാൻ പറ്റിയ സോഫയാണ്. ആ ഞാൻ ഇവിടെ ഇരിക്ക. നമുക്കേ അതിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു ചെറിയ ഡിലേ വന്നല്ലോ. ഒരു ദിവസം മാമലക്കണ്ടം റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എനിക്കാണെങ്കിലോ ഒരു കമ്മ്യൂണിറ്റി ടാബ് ഇടാനും പറ്റിയില്ല, അവർ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട്. അതെന്നെ മുൻകൂട്ടി പറഞ്ഞു എല്ലാവരും ക്ഷമിക്കണം. നാളെ നമ്മൾ മാമലക്കണ്ടം വിടും കേട്ടോ. അദ്ദേഹത്തിൻ്റെ കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോവാൻ. നാളെ മാമലക്കണ്ടം വിടും. പെരുമ്പാവൂർ പോയിട്ട് മറ്റന്നാളെ മുതൽ അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞാൽ തൃശ്ശൂരായിരിക്കും. അപ്പം ചേക്കളക്ടർ യാത്രയുടെ ബൈ.